എല്ലാവർക്കും നമസ്കാരം. തെക്കേ മഠത്തിൽ നിന്നാണ് തൃശ്ശൂരിൻ്റെ എല്ലാ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന സന്യാസ പരമ്പരയുടെ ഇങ്ങേ തലയിലുള്ള തെക്കേ മഠത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഇന്ന് വിശിഷ്ടമായൊരു ചടങ്ങ്, കോവിഡ് കാലത്ത് മാറ്റിവെച്ചതാണ്. വേണ്ട, ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ അടുത്ത് മോഹനേട്ടൻ പറയും. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ തെക്കേ മഠം 2018 കലാ സാംസ്കാരിക ലോകത്തെ പ്രതിഭകളെ കണ്ടെത്തി അവരെ ആദരിക്കുന്ന ശങ്കര പത്മ പുരസ്കാരം ഏർപ്പെടുത്തിയത് ശ്രീ ശങ്കരാചാര്യരുടെ പേരിലും അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യൻ പത്മപാദാചാര്യരുടെ പേരും ചേർത്തുള്ള ശങ്കര പത്മം പുരസ്കാരമാണിത്. ആദ്യത്തെ പുരസ്കാരം നൽകി ആദരിച്ചത് പത്മവിഭൂഷൺ ഡോക്ടർ ശ്രീ കെ ജെ യേശുദാസ്, നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനാണ്. രണ്ടാമത്തെ പുരസ്കാരം നേടിയത് 2019 പത്മഭൂഷൺ ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണൻ അവരുകളാണ്. മൂന്നാമത്തെ പുരസ്കാരം 2020 പുരസ്കാരമാണ്. അല്പം വൈകിയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് കലാമണ്ഡലം ഗോപി ആച്ചാണ്. മേളിമദന്തം വിത്രോരുപസ്ഥേതം ജ്യോതിസീ വിവൃതം സത്യവാചം ഭദ്രം കർണേഭി ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിത്യജത്രാ ശിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭ്യ വ്യശേമ ദേവഹിതൈ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീ ടി കെ നാരായണൻ അവരുകളാണ്. ജീവിതമായി തീരുക, അപ്പൊ ആരെയും മറ്റൊന്നായി കാണാതെ നമ്മളെല്ലാം ഒന്നിന്റെ ഭാഗമാണ് എന്ന് കാണുന്ന ആ കാഴ്ചപ്പാട് വലിയൊരു മാനസികമായ മാറ്റത്തിലേക്കുള്ള, വലിയൊരു വീക്ഷണത്തിലേക്കുള്ള പ്രയാണമാണ്. ആ തലത്തിലേക്ക് എത്തിച്ചേർന്നിരുന്ന ഗോപി ആശാനം ഇത്തരത്തിലുള്ള ഒരു അവാർഡ് എന്തുകൊണ്ടും അന്വർത്ഥമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവാർഡ് നൽകാൻ വളരെ പ്രസിദ്ധമായ ഈ മഠം തീരുമാനിച്ചതും വളരെ ഉചിതമാണെന്ന് തോന്നുന്നു. ഗോപി ആശാൻ ഇനിയും ഇന്ന് ഈ പുരസ്കാര ദാന ചടങ്ങ് നിർവഹിച്ചത് തെക്കേ മഠത്തിലെ മുപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി അവരുകളാണ്. തെക്കേ മഠം ശങ്കരപത്മ പുരസ്കാരം 2020 പ്ലാനരചയിതയുമായി കലാ സാംസ്കാരിക രംഗത്തെ അദ്വിതീയ പ്രതിഭയായി രാഷ്ട്രം അംഗീകരിച്ച പത്മശ്രീ ശങ്കരപത്മം ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ അവർക്ക് ശ്രീ ശങ്കര പത്മപാദ പരമ്പരയിലെ തൃശ്ശൂർ തെക്കേ മഠം അന്നൊക്കെ സ്റ്റേജിൽ കാണാനല്ലാതെ കട്ട് കാണാനൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേജിൽ വേഷത്തോട് കൂടി കാണാം. അവർക്ക് വേണ്ടി മാനേജർ രട്ടുമ്പാട് നാരായണൻ തൃശ്ശൂർ 2021 സെപ്റ്റംബർ 7. നമസ്കാരം. പ്രശസ്തി പത്രം നൽകുന്നത് ശ്രീമദ് ഇതോടൊപ്പമുള്ള പ്രശസ്തി ഫലകം നൽകാൻ മുബിൽ സ്വാമിയാരെ ക്ഷണിക്കുന്നു. അതേറ്റുവാണ് ഗോപി ആചാര്യ നമസ്കാരപൂർവ്വം ക്ഷണിക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരൊക്കെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണ്. അവരുടെ അഭിനയ മികവ് കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും
ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സൂപ്പർ സ്റ്റാറുകളാണ്. അവരുടെ സൂപ്പർ ഡയലോഗുകൾ എല്ലാവരും മനസ്സുകളിൽ ഇപ്പോഴും മനഃപ്പാഠമായി കിടക്കുന്നുണ്ടാവും. എന്നാൽ കണ്ണിലെ കൃഷ്ണമണിയുടെ നേരിയ ഒരു ചലനം കൊണ്ട് മുഖത്തുണ്ടാവുന്ന രസഭേദങ്ങൾ, ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന കൈമുദ്രകൾ, ചടുലമായ നൃത്തച്ചുവടുകൾ, അസാധാരണമായ മെയ്വഴക്കം, ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അഭിനയകലയുടെ കൊടുമുടികൾ കീഴടക്കിയ അഭിനയ ചക്രവർത്തി ഗോപിയാശൻ ഒരൊറ്റ ഡയലോഗ് പോലും പറയാതെ, ദേശഭാഷാ വ്യത്യാസം ഇല്ലാതെ, ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഗോപിയാശൻ. ഗോപിയാശനാണ് സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ മോഹനേട്ടൻ പറഞ്ഞ പോലെ കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കദ്രി, അല്ലേ മോഹനേട്ടാ? അവിടെ നിന്ന് ഒരാൾ ലോകം മുഴുവൻ ആ പേരെത്തിക്കുകയാണ്. മോഹനേട്ടൻ ഇല്ലെന്നെ കൊടുക്കാം, അത് കൃത്യമായി മോഹനേട്ടൻ പറയും. സാക്സഫോൺ എന്ന പാശ്ചാത്യ ഉപകരണത്തിൽ ആദ്യമായി കർണാടക സംഗീതം വായിച്ചു തുടങ്ങിയ പ്രഗത്ഭനായ കദ്രി ഗോപാൽനാഥ്, അദ്ദേഹം ആ സാക്സഫോണുമായി ലോകം മുഴുവൻ പര്യടനം നടത്തുകയും ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഗോപാൽനാഥ് എന്ന സാക്സഫോൺ കലാകാരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ കദ്രി എന്ന കർണാടകത്തിലെ ആ ഗ്രാമം ഒരിക്കലും അറിയപ്പെടുകയില്ലായിരുന്നു. പലരും കലാമണ്ഡലം എന്ന പേര് കൂടെ ചേർക്കുന്നത് അവർക്ക് പ്രസിദ്ധി കിട്ടാനാണ്. എന്നാൽ കലാമണ്ഡലം എന്ന സ്ഥാപനത്തെ കൂടുതൽ പ്രസിദ്ധമാക്കുന്നത് ഗോപിയാശനാണ്. അതെ, മോഹനേട്ടൻ പറഞ്ഞതാണ് അതിലെ 100% ശരി. കലാമണ്ഡലം എന്ന പേര് ഗോപിയാശാൻ്റെ കൂടെ വരുമ്പോൾ കലാമണ്ഡലം കൂടുതൽ പ്രശസ്തിയാവുകയാണ്. കദ്രി എന്ന് പറഞ്ഞ ഗ്രാമം പ്രശസ്തമായതുപോലെ സന്തോഷം മാത്രമല്ല ഭാഗ്യം എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഭാഗ്യം കുറച്ച് ഒരുപാട് കാര്യത്തിൽ ഞാൻ ഭാഗ്യ പറയാനുള്ള ഏതായാലും ഞാൻ ഇതിന് ഈ മഠത്തിനോടും മഠത്തിലുള്ള സ്വാമിയാരോടും ഇതിൻ്റെ പ്രവർത്തകരോടും അങ്ങേറ്റം കടപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്നേഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.